പപ്പ നിർബന്ധം പിടിച്ചോണ്ട് മാത്രം ഡോക്ടർ ഒന്ന് ഡിസ്ചാർജ് ചെയ്ത്. അല്ലാതെ അസുഖം പൂർണ്ണമായും ഭേദമായതുകൊണ്ടൊന്നും അല്ല. എന്തായാലും വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ തീരുമാനിച്ച അവസ്ഥയിൽ നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പപ്പ നോർമൽ സ്റ്റേജിലേക്ക് വന്നത് വലിയൊരു മിറക്കിൾ തന്നെ. എന്റെ പപ്പ മീനാക്ഷിയെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ എന്റെ നാവ് കെട്ടിയിരിക്കണ. ഞാനിതെങ്ങനെ നിന്നെ അറിയിച്ചെന്നറിഞ്ഞാൽ ആ മനുഷ്യൻ മീനാക്ഷിയെ കൊല്ലൂടാ. ഇപ്പൊ എങ്ങനെയുണ്ട് പപ്പ? ഇതും കൂടി വിവേകട്ടന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഇപ്പൊ തന്നെ അവസാനിക്കുമായിരുന്നു. ഇതവന് കിട്ടിയില്ലെങ്കിലും ഇതിലും വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ അമ്മയ്ക്ക് എന്താ പപ്പ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? പപ്പയമ്മയ്ക്ക് ഒരു പേടിയും ഇല്ലല്ലോ. അവളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നുവെന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നു എന്ന് തോന്നൽ നിന്റെ അമ്മയ്ക്കുണ്ട്. അത് മാറ്റിക്കൊടുക്കാം. ഇനി സംസാരമില്ല, പ്രവൃത്തിയേ ഉള്ളൂ. അങ്കിൾ മീനാക്ഷി ഇല്ലേ? ഉണ്ട്, അകത്താ. എന്തെങ്കിലും വിശേഷമുണ്ടോ വിവേക്? ഇവിടെ പുതുതായി ചാർജ് എടുത്ത ACP എന്റെ ഒരു ഫ്രണ്ടാ. ഞാൻ പുള്ളിക്കാരനോട്ട് സംസാരിച്ചായിരുന്നു. അനുവിനെതിരെ എത്രയും പെട്ടെന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനാ പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വേണോ വിവേക്? അവരുടെയൊക്കെ സ്വാധീന ശക്തി വെച്ച് നോക്കുമ്പോ നമ്മളൊരു പരാതിയുമായിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? നീതി നിയമമൊക്കെ എല്ലാവർക്കും ഒരുപോലെ അങ്കിൾ. അവരെത്ര തന്നെ സ്വാധീനം ഉപയോഗിച്ചാലും പണം ഒഴുക്കിയാലും ശരി, മീനാക്ഷിയെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ നിന്ന് അനുവിനെ രക്ഷപ്പെടാൻ നമ്മൾ അനുവദിക്കരുതെങ്കിൽ. അങ്കിളും മീനാക്ഷിയും ഈ പരാതിയിൽ ഒന്ന് സൈൻ ചെയ്ത് തന്നാ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഈ പരാതികൾ നിനക്ക് തന്നെ കൊടുത്താ പോരടേ വിവേക്. അങ്ങനെയാവുമ്പോ നിന്റെ തന്ത ശങ്കരനും ലയാ ദേവാനന്ദനും ഒക്കെ ഒന്ന് ഞെട്ടും. നീ സ്നേഹിക്കുന്ന പെണ്ണിനെ ദേവാനന്ദന്റെ മകൾ പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ നോക്കിയെന്ന് നീ പരാതി കൊടുക്കണം. വേണമെങ്കിൽ ഞാൻ സാക്ഷി പറയാം. അതെ വിവേക്, ഇനി അതിലേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ. എനിക്ക് വേണ്ടി അവരോട് വിവേക് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം. മീനാക്ഷി, ഞാൻ ACP നിർദ്ദേശപ്രകാരം ഒരു പരാതിയും തയ്യാറാക്കിട്ട് വന്നിരിക്കുന്നേ. ഇനിയിപ്പോ വേറൊരു ലൈനിലൂടെ പോവാന്ന് പറയുമ്പോ അതിന് വീണ്ടും സമയമെടുക്കില്ലേ? ഒരു സമയം എടുക്കില്ല. നല്ലൊരു വക്കീലിന് ഫീസ് കൊടുത്തിട്ട് ഞാൻ ഒരു പരാതി എഴുതിപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതിൽ നീ ഒന്ന് ഒപ്പിട്ട് തന്നാ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അതെ വിവേക്, സാവിത്രിയൊക്കെ ചില തീരുമാനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാം നമ്മളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാ. അക്ക കൊണ്ടുവന്ന ഈ പേപ്പേഴ്സിൽ വിവേക് സൈൻ ചെയ്ത് കൊടുക്കണം. നീ വായിച്ചു നോക്കിട്ട് മതി. ഉഗ്രവിഷമുള്ള പാമ്പുകളുമായിട്ടാ ഈ നീർക്കോലികൾ മത്സരിക്കാൻ പോണത്. അപ്പൊ അവസാന നിമിഷം വരെ നീ കൂടെ ഉണ്ടാവുന്ന ഒരു ഉറപ്പ് അവർക്ക് വേണ്ടേ? ഞാൻ രേഖാമൂലം ഉറപ്പ് തരണമെന്ന് പറയുമ്പോ എന്നെ നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലാന്നല്ല എന്റെ അർത്ഥം. അനുവുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ തയ്യാറല്ലെന്നും അവൾക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്നും ഞാൻ അവളുടെ ഡാഡിയുടെയും മമ്മിയുടെയും മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു. അതിലപ്പുറം പിന്നെ വേറെന്താ വേണ്ടത്? വിവേക് അവരെ ഉപേക്ഷിച്ചാലും അവര് വിവേകിനെ ഉപേക്ഷിക്കണമെന്നില്ല. ഏത് നിമിഷവും വിവേകിനെ അവര് ബലമായി മാറ്റാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വിവേകിനെ വീണ്ടെടുക്കാൻ വേണ്ടേ എന്തെങ്കിലും തെളിവുകൾ? ഞാൻ
നിന്നെ വിശ്വാസമില്ല എന്നിട്ടല്ല വിവേക്. ഇനിയെങ്കിലും നമ്മൾ കരുതലോടെ ഇരുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ അപകടത്തിലേക്കാവും നമ്മൾ ചെന്ന് ചാടുന്നത്. നിന്റെ തന്തയും ലവളുടെ തന്തയും നീയെ കൊണ്ടാവുന്നതിന് മുമ്പേ പഠിച്ചവളാണ് ഈ സാവിത്രി. തെളിവിനൊരു രോമം പോലും ബാക്കി വെക്കാതെ തീർത്തുകളയും അവന്മാരെ ഈ പാവത്തുങ്ങളെ. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ ചിലതൊക്കെ ചെയ്തേ പറ്റൂ. അതിന് നിന്നെ കൊണ്ട് ഒക്കില്ലെങ്കിൽ ഇപ്പം എവിടെ മറന്ന് ഇവിടെ നിന്ന് പൊക്കോണം. പോയി അവളെ തന്നെ കെട്ടി രക്ഷപ്പെടറേ. നിന്റെ കൂടെ ഇനി ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് ഈ പാവങ്ങൾക്ക് ഉയിര് തിരിച്ചു പിടിക്കാം. ആ പിന്നെ തീരുമാനം എന്തരാണെങ്കിലും ബെക്കം പറയണം. ഉയിര് വെച്ചുള്ള കളികളാണേ. എന്റെ പപ്പയെ ഞാൻ വിശ്വസിച്ചതും പപ്പയ്ക്ക് വേണ്ടി മറ്റുള്ളവരെയൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചതുമാ ഈ പ്രശ്നത്തിന് എല്ലാത്തിനും കാരണം. അതെനിക്ക് തിരുത്തണം. ഞാൻ എവിടെ വേണമെങ്കിലും സൈൻ ചെയ്തു തരാൻ തയ്യാറാ. ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ഇനി ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അമ്മേ, അമ്മേ, അമ്മേ. എവിടേക്കാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഏതോ തീർത്ഥാടന സംഘത്തിന്റെ കൂടെ തീർത്ഥയാത്രക്ക് പോവാന്നാ പറഞ്ഞത്. എന്നിട്ട് അമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഏട്ടനോട് എങ്ങനെ പറയും? ഏട്ടൻ കാരണം മനസ്സമാധാനം ഇല്ലാഞ്ഞിട്ടാ അമ്മ പോയത്. ചാരു, വേണ്ടാത്തൊന്നും പറയില്ലേ. എല്ലാ കുറ്റവും എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ഞാൻ കാരണം ഒരിക്കലും അമ്മ ഇവിടുന്ന് പോവില്ല. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞത് അങ്ങനെയാ. അതുകൊണ്ട് പോകുന്ന കാര്യം പോലും പറയരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. ആ അമ്മയെ വിളിക്കുന്നെങ്കിൽ കാര്യമില്ല. അമ്മ ഫോൺ എടുക്കാതെയാ പോയിരിക്കുന്നത്. എന്തൊക്കെ അബദ്ധങ്ങളാ ഈ അമ്മ കാണിച്ചു വെക്കുന്നത്. ഫോൺ എടുക്കാതെ പോയാ എന്തെങ്കിലും അത്യാവശ്യത്തിന് അമ്മ എങ്ങനെ ബന്ധപ്പെടുക? ആ ട്രാവൽ ഗ്രൂപ്പിന്റെ ഏതെങ്കിലും നമ്പറുണ്ടോ? ഒന്നും തന്നിട്ടില്ല. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും പപ്പയെ വിളിച്ച് അറിയിച്ചോളാന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്. മീനാക്ഷിയുടെ കാര്യത്തില് അമ്മ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോവാണല്ലോ അരുണേട്ട. താമസിക്കാതെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. നടക്കട്ടെ, എല്ലാം നല്ലതിനായിരുന്നാ മതി. അല്ല, നിന്നോട് അമ്മ ഇപ്പൊ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ പഴയതുപോലെ മുമ്പിൽ കണ്ട കുറ്റം പറയുന്ന രീതിയൊന്നും ഇപ്പൊ ഇല്ല. എന്തെങ്കിലും ചോദിച്ചാ ഉടക്കുന്നത് പോലെയാണെങ്കിലും മറുപടി പറയും. അതൊരു നല്ല ലക്ഷണമല്ലേ. മീനാക്ഷിയെ കഷ്ടപ്പെടുത്താൻ വേണ്ടി പോയ അമ്മ ഇപ്പൊ അവളെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയെങ്കിൽ താമസിയാതെ നിന്നെ അമ്മ അംഗീകരിക്കും. എന്നെ അല്ല അംഗീകരിക്കേണ്ടത്, നമ്മളെ. അരുണേട്ടന്റെ നല്ല മനസ്സാ അമ്മ ആദ്യം കാണേണ്ടത്. അമ്മക്ക് എന്നെ അറിയാഞ്ഞിട്ടാണോ എന്നോട് വാശി? അമ്മക്ക് സ്നേഹം കൊണ്ടുള്ള വാശി. ആ വാശി മാറ്റിയെടുക്കാനാ അമ്മയ്ക്കൊരു സമ്മാനം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. എല്ലാം ശരിയാവടോ? അമ്മ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് വേണം ആ അമ്മയെ നമ്മുടെ കുഞ്ഞു ബാവിക്ക് മുത്തശ്ശിയായി. എവിടാ
രാവിലത്തെ കോഫി ഞാൻ ഇട്ടുതരാം, അല്ലാതെ ആഹാരം ഉണ്ടാക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇതുപോലെ ഞാൻ ചോദിച്ചില്ലല്ലോ, കോഫി ഇടാന്ന് നീ ഇങ്ങോട്ട് പറഞ്ഞല്ലേ. അത് പിന്നെ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടായിട്ടും കുടിവെള്ളം കിട്ടിയില്ലെന്ന് നാളെ അമ്മ വരുമ്പോ ഏട്ടൻ പറയരുതല്ലോ. അല്ല, സാധാരണ ഇവിടെ ഒരു സെർവന്റ് വരാറുണ്ടല്ലോ, അവരിന്ന് വന്നില്ലേ? ഇല്ല, ആ സ്ത്രീയെ വിശ്വസിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് അമ്മ പോയ ശേഷം ഞാൻ അവരോട് വരണ്ടാന്ന് പറഞ്ഞു. ഓ, അപ്പൊ വീടാര് ക്ലീൻ ചെയ്യും? ആ സെർവന്റ് എന്ത് വിശ്വാസക്കുറവാ കാണിച്ചത്? ഏട്ടന്റെ ഒരു ടാബ് കാണാതായില്ലേ, അത് ആ സ്ത്രീയെ എടുത്തതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഏട്ടനും അമ്മയ്ക്ക് പിന്നെ എല്ലാരും വിശ്വാസമാണല്ലോ. പുറത്തു നിന്നും വന്ന ആരെങ്കിലും അല്ലാതെ ഏട്ടന്റെ മുറിയിൽ ഇരിക്കുന്ന ടാബ് ആരെടുക്കാനാ? ആ സ്ത്രീ അല്ലാതെ വേറെ ആരും ഏട്ടന്റെ മുറിയിൽ കയറിയിട്ടില്ല. അനു കയറിയിട്ടില്ലേ? അനുവോ? അവൾക്ക് എന്തിനാ ഏട്ടന്റെ ടാബ്? അവളുടെ കയ്യില് അതിലും വില കൂടിയ ടാബും ഫോണും ലാപ്ടോപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ അതിലൊന്നും നോക്കിയാൽ വിവേകിന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ പറ്റില്ലല്ലോ. അനുവിനെ ഇഷ്ടല്ലെന്ന് വെച്ച് എന്തും പറയരുത്, അല്ലെങ്കിൽ ഏട്ടന്റെ എന്ത് രഹസ്യം അതിലുണ്ടായിരുന്നത്? മതി, നീ കൂടുതൽ ചൂടാവൊന്നും വേണ്ട. മൈക്രോചിപ്പ് വരെ വെച്ച് രഹസ്യങ്ങൾ ചോർത്തുന്നവരാ നീയും അനുവെന്നൊക്കെ എനിക്കറിയാം. ചാരു, 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 എന്താ പപ്പ? മോളെ ചാരു, പപ്പ ഓഫീസിലേക്ക് പോവാ. അയ്യോ, പപ്പ എപ്പോഴും വർക്ക് ചെയ്യാൻ പോവാണോ? നല്ല ബെഡ് റെസ്റ്റ് വേണമെന്നല്ലേ പപ്പ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർക്ക് അങ്ങനെയൊക്കെ പറയാം മോളെ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണ്ടേ? പപ്പ, 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 സൂക്ഷിക്കണേ പപ്പ, സൂക്ഷിക്കണേ പപ്പ. അമ്മയുടെ വിവരം എന്താ? അല്ല, ഇപ്പോ എവിടെയുണ്ടെന്നാ പപ്പ വിളിച്ച് പറഞ്ഞത്? എപ്പോഴാ ഇനി അമ്മ തിരിച്ചു വരുന്നേ? സമാധാനം തേടിപ്പോയ അമ്മയെ കുറിച്ച് പപ്പയോട് ചോദിക്കാം. വലിയൊരു അപകടം കഴിഞ്ഞു വന്ന പപ്പയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ഒരു വാക്ക് ഏട്ടൻ ചോദിച്ചോ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനിവിടെ സുഖമായിരിക്കുന്നത് അവൻ കാണുന്നുണ്ടല്ലോ. അമ്മ എവിടേക്കാണ് പോയതെന്ന ആകാംക്ഷ നിനക്ക് കാണും, പക്ഷേ നിന്നെയൊന്നും അറിയിക്കേണ്ടെന്നാ എന്നെ വിളിച്ചപ്പോ നിന്റെ അമ്മ പറഞ്ഞത്. കേട്ടല്ലോ, ഇപ്പൊ മനസ്സിലായില്ലേ ഏട്ടൻ കാരണം തന്നെ അമ്മ പോയിരുന്നു? നിനക്ക് ഞങ്ങളോടൊക്കെയുള്ള പ്രതിഷേധം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ മീനാക്ഷിയും തമ്മിൽ അകറ്റാൻ ഞങ്ങൾ ചില നീക്കങ്ങൾ നടത്തിയെന്ന് നീ വിശ്വസിക്കുന്നു. അതിൽ കുറച്ചൊക്കെ ശരിയുമായിരിക്കാം. ഒരു നിലനിൽപ്പിന്റെ ഭാഗമായി നീ അനുവിനെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ അനുവിന് നിന്നോടുള്ള അന്ധമായ സ്നേഹം, അത് കണ്ട് നിന്റെ അമ്മയ്ക്ക് പോലും നീ അനുവിനെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ് സത്യം. ഏട്ടൻ അനുവിനെ ഉപേക്ഷിച്ചു പോയിന്നറിഞ്ഞ പിന്നെ എങ്ങനെ അമ്മ പിണങ്ങി പോതിരിക്കും? ഒരിക്കൽ മീനാക്ഷിയുടെ കാര്യം സമ്മതിച്ചു പോയതുകൊണ്ട് മറിച്ചൊന്നും ഏട്ടനോട് അമ്മയ്ക്ക് പറയാനും പറ്റില്ലല്ലോ. ഊർമിളയ്ക്ക് വേറൊന്നും നോക്കാനില്ലാത്തതുകൊണ്ട് അവള് കുറച്ചുകൂടി സ്വസ്ഥത കിട്ടുന്ന വഴി തേടിപ്പോയി. അതുപോലെ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഇട്ടെറിഞ്ഞ് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. ശങ്കർജി എല്ലാം പൊളിഞ്ഞ് പാപ്പരായി പുറപ്പെട്ടു പോയെന്നല്ലേ ആൾക്കാർ പറയൂ.
അവന്റെ വണ്ടി തന്നെയല്ലേ? സാവിത്രിയെ കൊല്ലം നിനക്ക് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നിർത്തിയത്? നെഞ്ചത്തൂടെ കയറ്റി ഇറക്കാറുന്നല്ലോ. നീ വീണ്ടും തലപൊക്കിയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്താടി നിനക്ക് വേണ്ടത്? ആ മീനാക്ഷിയുടെ കൂടെ നിന്ന് എന്നെ അങ്ങ് തീർത്തു കളയാന്നാണോ നിന്റെ വിചാരം? ആരുടെയും സഹായങ്ങള് കൂടാതെ നിന്നെ തീർക്കണമെന്നാണ് ശങ്കര എന്റെ ആഗ്രഹം. പിന്നെ എല്ലാത്തിനൊരു സമയങ്ങളും കാലങ്ങളൊക്കെ ഉണ്ടല്ലേ. മീനാക്ഷി അതിനൊരു നിമിത്തം മാത്രമാണ്. നീ എന്താ എന്നോട് വിളിച്ചു പറഞ്ഞത്? എന്റെ മകന് പെണ്ണാലോചിക്കാൻ വരട്ടെന്നോ? ആ മീനാക്ഷി ആയിരിക്കും നീ അവന് വേണ്ടി കണ്ടെത്തിയ പെണ്ണ് അല്ലേ? ഞാൻ കണ്ടെത്തിയതാ? അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്ന് നീ തന്നെയല്ലേ ശങ്കര വാക്കു കൊടുത്തത്? ആ പിള്ളേരെ നീയാണ് ചയച്ചതെന്ന് മനസ്സിലായപ്പോ നിനക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയ ആയുധം നിന്റെ മോൻ തന്നെയാണെന്ന് എനിക്ക് തോന്നി. നീ അവനെ വെച്ച് എനിക്കെതിരെ ഒരു ചുക്കും ചെയ്യലടി. നിന്റെ അനിയത്തി അവന്റെ അമ്മ കുറേ ശ്രമിച്ചു നോക്കിയതാ, അവക്ക് സാധിച്ചിട്ടില്ല. പിന്നെയല്ലേ നീ? അപ്പൊ അവള് നിനക്കെതിരായ കൊള്ളാല്ലേ. ഒരു കാലത്ത് ഈ ഒടപ്പറന്നോളെ തള്ളിക്കളഞ്ഞ് നിന്നെ വലിയ ഹരിചന്ദ്രനായിട്ട് വായിച്ചതായിരുന്നല്ലേ. അവൾക്ക് നിന്റെ തനിക്കോണം മനസ്സിലായല്ലേ. അതെന്തരായാലും കൊള്ളാം. എന്നിട്ട് എന്ത് ചെയ്യാനാടി അവളും നീയൊക്കെ? എലി വിചാരിച്ച മലയെ വിഴുങ്ങാൻ പറ്റില്ല. നീ വലിയ മലയാണെന്ന് നീ വിചാരിക്കുന്നതല്ലേ ചങ്കര. എന്നാലേ നീ വെറൊരു മൺകൂന മാത്രമാണ്. നല്ലൊരു മഴ പെയ്താൽ ഒലിച്ചു പോകുന്ന വെറൊരു മണ്ണാങ്കട്ട. മതിയടി, നിർത്ത്. ഫോണിലൂടെയുള്ള ഭീഷണിയും വഴി പിടിച്ചു നിർത്തിയുള്ള ഈ പ്രസംഗമൊക്കെ മതിയാക്കി നീ ആ മഴയൊന്ന് പെയ്യിക്കെ. നമുക്ക് കാണാം ഞാനാണോ നീയാണോ ഒലിച്ചു പോകുന്നതെന്ന്. പിന്നെ എന്റെ മകനും മീനാക്ഷിയും തമ്മിലുള്ള കല്യാണം അവന് സമ്മതമാണെങ്കിൽ നീ അത് നടത്തി കൊടുത്തേക്ക്. പകരം നിന്റെ മകൾക്കൊരുത്തിനെ ഞാനും അങ്ങോട്ട് അയക്കുന്നുണ്ട്. അവളെ കെട്ടാനല്ല, കൊല്ലാൻ. മനുഷ്യന്മാരെ കൊല്ലാൻ ഭൂമിയിൽ അവതരിച്ച കാലന? അതേടി, കണ്ണിക്കരടായി മാറുന്നവൾക്ക് കാലം തന്നെയായി ശങ്കർജി. നിനക്ക് കാലം അടുത്തിരിക്കുന്നു. 30 വർഷങ്ങൾക്ക് ശേഷം എനിക്കെതിരെ വരാൻ ഇപ്പൊ നിനക്ക് തോന്നിയത് അതുകൊണ്ടാ? അത് നീ പറഞ്ഞത് വളരെ ശരിയാ. പ്രായമായി തുടങ്ങി. ഇനി എപ്പോൾ വേണോ എന്തൊരു വേണേലും സംഭവിക്കാം എനിക്കും നിനക്കും. പക്ഷേ ചാവുന്നതിന് മുമ്പ് നിന്നോടുള്ള കണക്ക് തീർക്കണം. അതിന് തന്നെയാ സാവിത്രി ഇറങ്ങി പുറപ്പെട്ടിരിക്കണം. നീ നില്ലേ. നിന്റെ മോന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ച മുദ്രപത്രങ്ങളാ. ഇതിലാണ് സാവിത്രി നിന്റെ കണക്കുകൾ എഴുതാൻ പോകുന്നത്. 30 വർഷത്തെ പലിശയും കൂട്ടുപലിശയും ഒക്കെ ചേർത്ത് ഞാനിത് നിന്റെ മോനെ കൊണ്ട് തന്നെ നിന്റെ മുമ്പിൽ വയ്പ്പിക്കും ശങ്കര. കളിക്കല ശങ്കര, ഇത് റോഡാണ്. ഇവിടെ നീ എന്റെ അടുത്ത് കളിക്കാൻ നിന്നാ ഇവിടുത്തെ നാട്ടുകാരെ നിന്റെ അടുത്ത് ചവിട്ടി കൂട്ടും. നാട് റോഡിൽ നിന്ന് നാരടങ്ങി കയറി പോടാ.